Okay, shall we start the class? Yes. We are discussing the chapter Building a Shelter. Then take the page number 50. Not 50, 51. Take the page number 51. We are discussing punctuation. പങ്ക്ച്വേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പങ്ക്ച്വേഷൻ. ഓക്കെ, എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ? ജസ്റ്റിസ് വാട്ട് ഡിഡ് വി ലേൺ ദി ലാസ്റ്റ് ക്ലാസ്? അത് വേർഡ് ന്യൂസ്. അല്ല, മേക്ക് ദി സെന്റൻസസ്. അജി, പങ്ക്ച്വേഷൻ നമ്മൾ പഠിച്ചിട്ടേ ഇല്ലേ? പങ്ക്ച്വേഷൻ തുടങ്ങി വെച്ചാൽ അപ്പോസ്ട്രോഫിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോസ്ട്രോഫി. ആ ആ, മറന്നുപോയതാണ്, ബുക്ക് തൊട്ടില്ല. എനിക്ക് പറഞ്ഞതായിട്ട് ചെറിയ ഓർമ്മയുണ്ട്. എന്റെ വേദനയെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ആ യെസ്. ഓക്കെ, ദെൻ വി യൂസ് ആൻ അപ്പോസ്ട്രോഫി ബിഫോർ എസ് ഇൻ കേസ് ഓഫ് സിംഗുലർ നൗൺ. സിംഗുലർ നൗണിന്റെ കൂടെ എസിന് മുൻപേ ആയിട്ട് നിങ്ങൾക്ക് അപ്പോസ്ട്രോഫി ചേർക്കാം. നേരത്തെ മിസ് പറഞ്ഞു അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്? ഓർ ആഫ്റ്റർ എസ് ഇൻ കേസ് ഓഫ് പ്ലൂറൽ നൗൺ, ടു ഷോ ദാറ്റ് സംതിങ് ബിലോങ്സ് ടു സംവൺ. അല്ലേ, സംതിങ് ബിലോങ്സ് ടു സംവൺ, അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചേർക്കുന്നത്? ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു തിങ് അല്ലെ, ഒരു നൗണ് എസിലാണ് അവസാനിക്കുന്നത് എങ്കിൽ എസിന് ശേഷം ആയിരിക്കും അപ്പോസ്ട്രോഫി ഇടുക. ഇനി സിംഗുലർ നൗണിന്റെ കൂടി ആയിരിക്കുമ്പോൾ എസിന് മുൻപേ ആയിരിക്കും നമ്മള് അപ്പോസ്ട്രോഫി ഇടുന്നത്. മനസ്സിലായ കാര്യമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മിസ് ബോർഡിൽ എഴുതി കാണിച്ചു തന്നാണ് അല്ലേ. ഓക്കെ, ദെൻ വി യൂസ് ആൻ അപ്പോസ്ട്രോഫി ബിഫോർ എസ് ഇൻ കേസ് ഓഫ് സിംഗുലർ നൗൺ ഓർ ആഫ്റ്റർ എസ് ഇൻ കേസ് ഓഫ് പ്ലൂറൽ നൗൺ, ടു ഷോ ദാറ്റ് സംതിങ് ബിലോങ്സ് ടു സംവൺ. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ഇഫ് ടു ഓർ മോർ പീപ്പിൾ ഓൺ ദി സെയിം തിങ്, ദെൻ ഓൺലി ദി ലാസ്റ്റ് നൗൺ ഈസ് മെയ്ഡ് പോസിബിൾ. രണ്ടാൾക്കാരുണ്ട് എങ്കിൽ രണ്ടാളുടെ പേര് പറയുന്നു, ഒരു എന്തെങ്കിലും ഒരു തിങ് പേജ് നമ്പർ 51. രണ്ടാൾ ബിലോങ് ചെയ്യുന്നുണ്ട് എങ്കിൽ, രണ്ടാൾ ഓൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, രണ്ടാമത്തെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത്തെ ആളുടെ പേരിന്റെ മുൻപിലായിരിക്കും നമ്മൾ അപ്പോസ്ട്രോഫി ചേർക്കുന്നത്. ഓക്കെ, ദെൻ റീഡ് ദിസ് പാസേജ്. എച്ച് നോക്കുക, റീഡ് ദിസ് പാസേജ്, ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ് യൂസിംഗ് അപ്പോസ്ട്രോഫി. പേജ് നമ്പർ 51, പങ്ക്ച്വേഷൻ, അപ്പോസ്ട്രോഫി, ദെൻ എച്ച്, ആക്ടിവിറ്റി എച്ച്. റീഡ് ദിസ് പാസേജ്, റീഡ് ദിസ് പാസേജ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്സ് യൂസിംഗ് അപ്പോസ്ട്രോഫി. അപ്പോസ്ട്രോഫി ഉപയോഗിച്ച് തന്നിരിക്കുന്ന ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ഓക്കെ, അശോക് ആൻഡ് സുധ ശർമ്മ ഹാവ് ടു ചിൽഡ്രൻ, വീണ ആൻഡ് വിനീത. മിസ് വായിക്കുന്നുണ്ട്, പറഞ്ഞു തരണം മിസ്സിനെ. വീണ ഈസ് മാരീഡ് ടു രോഹിത് ആൻഡ് ദേ ഹാവ് എ സൺ രാഹുൽ ആൻഡ് എ ഡോട്ടർ ശാന്തി. വിനീത ഈസ് മാരീഡ് ടു വിനോദ് ആൻഡ് ദർ സൺ ഈസ് നെയ്മഡ് ശേഖർ. വൺസ് മോർ, മിസ് ഒന്നുകൂടി വായിച്ചു തരാം. അശോക് ആൻഡ് സുധ ശർമ്മ ഹാവ് ടു ചിൽഡ്രൻ. അശോകിനും സുധ ശർമ്മയ്ക്ക് എത്ര കുട്ടികളുണ്ട്? ദേ ഹാവ് ടു ചിൽഡ്രൻ. വിനീത, വീണ ആൻഡ് വിനീത, അവരുടെ പേരെന്താണ്? വീണ ആൻഡ് വിനീത. വീണ ഈസ് മാരീഡ് ടു രോഹിത് ആൻഡ് ദേ ഹാവ് എ സൺ. വീണ ആരെ മാരി ചെയ്തത്? വീണ മാരീഡ് ടു രോഹിത് ആൻഡ് ദേ ഹാവ് എ സൺ. അവർക്കൊരു മകനുണ്ട്. അവരുടെ മകന്റെ പേരെന്താണ്? രാഹുൽ. And a daughter. Daughter means magal. Magalde perenda Shanti. Vinita is married to Vinod and their son is named Shekhar. Okay. Vinita ini aare mariyedade? Vinod rendu. Vinod, Vinita is married to Vinod and their son is named Shekhar. Avarude moonde perendana? Shekhar. Ella confusion ayile? Eh? Ningal velidayi padichiyumba PSC kellam padikkum ingane question varu. Okay, കൺഫ്യൂഷൻ അവിടെ നമുക്ക് നോക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശർമ്മ ആർ വീണ ആൻഡ് ഡാഷ് പാരന്റ്സ്. എങ്ങനെയാ അപ്പോസ്ട്രോഫി ചേർത്ത് എഴുതേണ്ടത്? മിസ്റ്റർ ആൻഡ് മിസ്സസ് ശർമ്മ ആർ വീണ ആൻഡ്, വീണേന്റെയും പിന്നെ ആരുടെയും കൂടി പിന്നെ പാരന്റ്സ് ആണ്? വീണേന്റെയും. ടെൽ മീ ദ ആൻസർ പ്ലീസ്. ആർ
after this you can write justice. Vinitas. Vinitas. Alle Vinita nu mathra ezhuthiya mathiyo no. Vinita apostrophe s. You have to write Vinita apostrophe s. Vinitas. Mr. and Mrs. Sharma are Veena and Vinita's parents. Vinitas, we should be capital. Vinita kanita apostrophe ittitte s ezhuthuka. Ningalku apostrophe ezhuthan ipo ariya idan. Rohit's dash name is Veena. Rohit's dash name is Veena. രോഹിത്തിന്റെ ആരുടെ പേരാണ് വീണ? വൈഫാണോ സർ? നോക്ക്, നോക്കിട്ട് പറ ആണോന്ന് എന്നോടാണോ ചോദിക്കുന്നത്? രോഹിത് വൈഫ്സ് നെയിം ഈസ് വീണ. യു ക്യാൻ റൈറ്റ് വൈഫ് എഴുതുക, എന്നിട്ട് അപ്പോസ്ട്രോഫി എസ് എഴുതുക. വൈഫ്, ഡബ്ല്യു ഐ എഫ് ഇ, വൈഫ്, എന്നിട്ട് അപ്പോസ്ട്രോഫി എസ്, വൈഫ്, ഡബ്ല്യു ഐ എഫ് ഇ എ എഫ് ഇ apostrophe s. Okay, next, third one. Rohit and Veena's dash names are Rahul and Shanti. Tell me the answer, Jeeva. പറഞ്ഞോ. രോഹിത്തിന്റെയും വീണന്റെയും ആരുടെ പേരാണ് രാഹുലും ശാന്തിയും? ചിൽഡ്രൻസ്. ചിൽഡ്രൻസ്, ഓക്കെ. ചിൽഡ്രൻ എന്ന് എഴുതുക, അപ്പോസ്ട്രോഫി ഇടുക, എസ് എഴുതുക. അല്ലാതെ ചിൽഡ്രൻസ് എന്ന് പറയാറില്ല. പ്ലൂറൽ ഫോം തന്നെയാണ് ചിൽഡ്രൻ, കുട്ടികൾ. ദ സിംഗുലർ ഫോം ഓഫ് ചിൽഡ്രൻ ഈസ് ചൈൽഡ്. ചൈൽഡ് സിംഗുലർ ആണ്, ചിൽഡ്രൻ പ്ലൂറൽ ആണ്. ചിൽഡ്രൻസ് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. ചിൽഡ്രൻസ് എന്ന് എഴുതുന്നത് തന്നെ അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ട് മാത്രമായിരിക്കും, കാരണം കുട്ടികളുടെ. ഓക്കെ, രോഹിത് ആൻഡ് വീണാസ് ചിൽഡ്രൻസ് നെയിംസ് ആർ രാഹുൽ ആൻഡ് ശാന്തി. ചിൽഡ്രൻസ്, ചിൽഡ്രൻ എന്ന് എഴുതുക, സി എച്ച് ഐ എൽ ഡി ആർ ഇ എൻ, ചിൽഡ്രൻ അപ്പോസ്ട്രോഫി എസ്, ചിൽഡ്രൻസ്. Rohit and Veena's children's names are Rahul and Shanti. Got it? Then fourth one. Their dash name is Vinod and their dash name is Vinita. You can fill their blanks. Edhiko. Their dash name is Vinod. Aarde peran, avarde aarde peran Vinod. Eh? ചിൽഡ്രന്റെ ആണോ? എന്താ പറയാ? രോഹിത്തിന്റെ കളി. ഒന്നുകൂടി ഞാൻ ആ പാസേജ് വായിക്കാം, കൺഫ്യൂഷൻ ആണ് അല്ലെ, നോക്കിക്കോ. അശോക് ആൻഡ് സുധ ശർമ്മ ഹാവ് ടു ചിൽഡ്രൻ. അശോക് ആൻഡ് സുധ, മനസ്സിൽ കേട്ട് തന്നെ പഠിക്കണേ, ഓർത്ത് വെക്കുക. Ashok and Sutha Sharma have two children. You can underline that names. Appo orma varu. Ashok and Sutha Sharma have two children. Veena and Vinita. Ashokinte Sutha Sharmante makkalude peru Veenayum Vinithum aanu. Veena is married to Rohit and they have a son Rahul and a daughter Shanti. Vinita is married to Vinod. Vinodinte peru kittiyallo. കിട്ടിയോ? ഓക്കെ, വീണ ഈസ് മാരിഡ് ടു രോഹിത്. അപ്പൊ രോഹിത്തും വീണയും കിട്ടി അല്ലേ. ദേ ഹാവ് എ സൺ രാഹുൽ ആൻഡ് എ ഡോട്ടർ ശാന്തി. വിനീത ഈസ് മാരിഡ് ടു വിനോദ്. അപ്പോ ഞാൻ പറയാം,
നമുക്ക് എത്രത്തോളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നറിയാം. ആദ്യം എഴുതാം. Their dash name is Vinod. Their dash name is Vinod. അപ്പൊ എന്താ ഇവിടെ എഴുതേണ്ടത്? Their son-in-laws. Son-in-laws. You can write. Son-in-law. മരുമകനല്ലോ സർ. മരുമകൻ എന്താ പറയാ? സൺ ഇൻ ലോ. മംഗളുടെ ഭർത്താവ് അല്ലേ? സൺ ഇൻ ലോ. എങ്ങനെ എഴുതാ? സൺ ഹൈഫൺ, സൺ ഹൈഫൺ ഇൻ ഹൈഫൺ laws, law apostrophe s, son-in-laws. ഇതുപോലെ വേണം son-in-laws എഴുതാനേ. Son-in-laws. ഓക്കെ, ദെൻ ഇനി അവിടെ ഒരു ഒരു ബ്ലാങ്ക്സും കൂടി ഉണ്ടല്ലോ, ഒരു ബ്ലാങ്കും കൂടി അതിൽ തന്നെ ഉണ്ടല്ലോ ഇല്ലേ? എന്താ അത്? Their son-in-law's name is Vinod and their dash is Vinita. Their daughters, write daughters. daughter apostrophe s. ഹലീമക്ക് കിട്ടിയില്ലല്ലോ സ്പെല്ലിങ്. ഇല്ല, അപ്പൊ ചോദിക്കണ്ടേ മിസ്സിനോട്? ഡി എ യു ജി എച്ച് ടി ഇ ആർ അപ്പോസ്ട്രോഫി എസ് ഡോട്ടേഴ്സ്. ദെയർ ഡോട്ടേഴ്സ്. Okay, next one. Nokiko. Shekhar is dash and dash cousin. Shekhar is dash and dash cousin. Shekhar is Rahul Sarin Sandesh. Shekhar is Rahul and Shandi's cousin. Very good. We can write Rahul. എഴുതിക്കോ അവിടെ ഒന്നാമത്തെ ബ്ലാങ്ക്സിലെ രാഹുൽ. ആർ എ എച്ച് യു എൽ, രാഹുൽ. വസുദേവ് എഴുതിയോ? വസുദേവ്. ലാസ്റ്റ് വൺ മോനെ, അഞ്ചാമത്തേത്, അഞ്ചാമത്തേത്, ഫിഫ്ത് വൺ. രാഹുൽ ആൻഡ് ഷാന്തീസ്, എസ് എച്ച് എ എൻ ടി ഐ. നീ എഴുതുന്ന ഞാൻ കണ്ടില്ലല്ലോടാ വസുദേവ്. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ. നെക്സ്റ്റ് വർക്ക് അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ. ഡിറ്റർമിനേഴ്സ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഡിറ്റർമിനേഴ്സ്. എന്താണ് ഡിറ്റർമിനേഴ്സ് നമ്മൾ പഠിക്കാം. ഓക്കെ, work in pairs, filling the blanks with the correct words from the box. Box il thannirikkina words il correct one edanu vacha choose edu blanks fill cheya. Joel, sit properly. Okay, onnamathathu, in the box we can read our, the, a, what, this, those, some, their, these, the, which. Okay, then we can fill the blanks. In dash morning, dash first task was to make dash ladder. Avade enda fill cheyendathu? In the morning, dash was to make ladder. In the morning, yes. Our first task
was to make a ladder. Very good. You can write. എഴുതിക്കോ അവിടെ. In the morning, our first task was to make a ladder. ഹലീമയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മോളെ എന്നോട് ചോദിച്ചോ, മിസ് ഒന്നും പറയില്ല. ഇൻ കഴിഞ്ഞിട്ടൊരു ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, അവിടെ എന്ത് എഴുതണം? ഡാ എഴുതണം. ഇൻ ദ മോർണിംഗ്, പിന്നെയും ഒരു ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, അവിടെ എന്ത് എഴുതണം? അവർ, ഓ യു ആർ. അവർ ഫസ്റ്റ് ടാസ്ക് വാസ് ടു മേക്ക് എ ലാഡർ. എ ലാഡർ, യു ഹാവ് ടു റൈറ്റ് എ ലാഡർ. ദെൻ സെക്കൻഡ് വൺ, ഡാഷ് ആപ്പിൾ ഈസ് റോട്ടൻ but dash orange are fresh. You can write. എങ്ങനെ എഴുതുന്നത്? This apple. Very good. You can write this apple is rotten but those oranges are fresh. Those. You can write those. This എന്ന് എഴുതുമ്പോ ആദ്യത്തെ അതുകൊണ്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് അവിടെ THIS എന്നുള്ള ടി ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, THIS, this. ഇനി രണ്ടാമത്തെ, but those oranges എന്ന് എഴുതുമ്പോ സ്മോൾ ലെറ്ററിൽ മതി, കാരണം സെന്റൻസിൽ ഇടയ്ക്കുള്ള വേർഡ് അല്ലേ. Those oranges are fresh. ഓക്കെ, എഴുതിയ മക്കളെ. Yes, third one. Only dash students have finished dash project. Only some students have finished dash project. Very good. Only some students have finished their projects. You can write like that. Only some students have finished their projects. Fourth one, could you hand over dash books to dash librarian? Could you hand over these books to the librarian? Okay. ഇനി ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ, സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാം. ഇൻ ദ മോർണിംഗ് അവർ ഫസ്റ്റ് ടാസ്ക് വാസ് ടു മേക്ക് എ ലാഡർ. ഏതൊക്കെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തു? ഇൻ ദ മോർണിംഗ്, ദ അവർ, എ. ദീസ് ആപ്പിൾ വാസ് റോട്ടൻ ബട്ട് ദോസ് ഓറഞ്ചസ് ആർ ഫ്രഷ്. These and those. Only some students have finished their projects. Could you hand over these books to the librarian? The words you filled in those blanks are called determiners. നിങ്ങൾ ഇപ്പോ ബ്ലാങ്ക്സിൽ ഫിൽ ചെയ്ത വേർഡ്സ് എല്ലാം എന്താണ്? Determiners. Okay. They are commonly known as determiners. Got it? മനസ്സിലായോ? ഓക്കെ, എന്താ നമ്മൾ പഠിക്കാൻ പോവാണ്? ലുക്ക് അറ്റ് ദാറ്റ് ബോക്സ്. അവിടെ ഒരു ബോക്സിൽ, ഒരു ഗ്രീൻ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് നോക്കാലോ. ഇമ്പോർട്ടൻ്റ് ആണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇല്ലേ നമുക്ക് വേറെ തന്നെ ഒരു ഗ്രാമറിന് ബുക്കൊക്കെ ആക്കായിരുന്നു. ഓക്കെ, ഡിറ്റർമിനേഴ്സ് ആർ വേർഡ്സ് സച്ച് ആസ് സം, മച്ച്, മെനി, എനി, മൈ, ദാറ്റ്, എ, ആൻഡ് ദ. You can underline that sentence. Determiners edaka words enna parnade, determiners are words such as some, much, many, any, my,
that a and the ee words ellam endha ee words nalla nammal endha vilikkunnathu they are called determiners they are called determiners they are used before a noun or a noun phrase to express ideas such as quantity number possession definiteness determiners can be okay definiteness nokka ini sorry vaichu angu poyidan listen here they are used before a noun or noun phrase noun phrase nammal padikkan pogunade ullu appa nouns nu munbe aanu nammal edu use cheynade determiners use cheynade idinu munne aanu nouns nu munne aanu alle determiners are used before a noun or noun phrase aa sentence kudi underline cheyidu aa full sentence underline cheyidu important aayittulla kaaryangal maatrame ullu idu എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിറ്റർമിനസ് ചേർക്കുന്നത് നൗണിന് മുന്നേ നൗൺ ഫ്രേസിന് മുന്നിലൊക്കെ എന്തിനാ ചേർക്കുന്നത് ടു എക്സ്പ്രസ് ഐഡിയസ് സച്ച് ആസ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി മീൻസ് വാട്ട് വാട്ട് യു മീൻ ബൈ ക്വാണ്ടിറ്റി അളവാണ് അല്ലെ ക്വാണ്ടിറ്റി നമ്പർ എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസഷൻ പൊസഷൻ മീൻസ് പൊസഷന്റെ മലയാളം എന്താണ് മിസ് പറഞ്ഞുതരാം വേർഡ് മലയാളം വേർഡ് കിട്ടുന്നില്ല പൊസഷൻ മീൻസ് ഒരാളുടേതാണെന്ന് കൈവശമുള്ള ആളെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഒരാളുടേതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഓ സ്ഥാനമല്ലേ പൊസഷനോ അത് പൊസഷൻ ആ പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താ പൊസഷൻസ് ഇവിടെ എക്സാമ്പിൾ വരുന്നുണ്ട് അപ്പൊ കാണിച്ചു തരാം ഇത് എന്റേതാണ് ഇറ്റ് ഈസ് മൈൻ alle it is their hope it is their car their my his her it is her book that is her book appa her ennu parna avalude ennu kanikkan vendittana alle oralude ennu kanikkan vendittana nammal aa words use cheynathu alle adondu thanne adine endha paraya possessions possessions next one definiteness ഡെഫിനിറ്റ്നെസ് എന്ന് പറയുമ്പോ ഒരാളുടേതാണെന്ന് കാണിക്കുക അത് തന്നെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഏതാ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ ജസ്റ്റസ് ജീവ ജോയൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഹിമാലയാസ് ഒന്നിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുമ്പോ അല്ലെ എത്രയോ മൗണ്ടൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഹിമാലയാസ് ഒന്നിനെ മാത്രം പറയുമ്പോ അല്ലെ determine determiners okay definiteness definite article but definite article use cheyina eppalane edengilo oru kaaryathine oru paadulla kaaryathine nammal separate aayittu particular aayittu oru kaaryathe parayumbodana alle okay then determiners can be grouped as in determiners nammal korchu group aakittunde edekka group aanu what are you doing there Vasudev do not eat a pen Vasudev Do not repeat it. പറയുമ്പോ അത് കേൾക്ക അപ്പൊ ഡിറ്റർമിനേഴ്സിനെ ഏതൊക്കെ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഇവിടെ ഡിറ്റർമിനേഴ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ആർട്ടിക്കിൾസ് അപ്പൊ ഡിറ്റർമിനേഴ്സിന് പലതരം ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അല്ലെ ഇറ്റ് ഈസ് ഗ്രൂപ്പ്ഡ് ആസ് ആർട്ടിക്കിൾസ് പൊസസീവ്സ് ക്വാണ്ടിഫയേഴ്സ് ഡിമോൺസ്ട്രേറ്റീവ്സ് ഇന്ററോഗേറ്റീവ്സ് എന്റെ മക്കൾ നോക്കിക്കോ അവിടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് എത്ര ആർട്ടിക്കിൾസേ ഉള്ളൂ മൂന്ന് ആർട്ടിക്കിൾസേ ഉള്ളൂ എ ആൻഡ് ദ ആൻഡ് എ ആൻഡ് ആൻ ആർ അഗൈൻ ഗ്രൂപ്ഡ് ആസ് ആൻഡ് നോൺ ആസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ആർ കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ദ ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഗോട്ട് ഇറ്റ് മനസ്സിലായോ പൊസസീവ്നെസ് ഏതൊക്കെ പൊസസീവ്സ് നോക്കിയേ മൈ ദയർ യുവർ അവർ അപ്പൊ ഈ വേർഡ്സിനെ ഏതൊക്കെ വേർഡ്സിനെ മൈ ദയർ യുവർ അവർ എന്നിങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പൊസസീവ്സ് എന്താണ് പൊസസീവ്സ് മൈ ദയർ യുവർ അവർ ആർ കോൾഡ് ആസ്
They are called as possessives. Ini quantifiers. Next one, quantifiers. What do you mean by quantifier? Some, any, no, none, most, all, many. ഈ വേർഡ്സിനിൽ എന്താ പറയുന്നത് നമ്മള്? അതായത് ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ, അളവ് കാണിക്കാൻ വേണ്ടിട്ടാണ്. പ്ലെന്റി ഓഫ് വാട്ടർ ഇൻ ദ വെൽ. ഓക്കെ, മെനി സോൾജിയേഴ്സ്, സം ബേർഡ്സ്, ഓൾ ദ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അളവിനെ കാണിക്കുന്നതാണ് എന്ത്? ക്വാണ്ടിഫയേഴ്സ്. സം, എനി, നോ, none, most, all, many. Then another one, demonstratives. Demonstratives. In the demonstratives, this, that, these, those. This pen, these pens, that chair, those chairs. Got it? This പറയുമ്പോൾ ഒറ്റൊന്നിനെ കാണിക്കാൻ പറ്റില്ലേ. This chair, ഒറ്റൊരു ചെയർ ആണ്. This chair, അത് സിംഗുലർ ആണ്, കേറുന്നില്ലേ തലയിലേക്ക്. നിങ്ങളുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മിസ്സിനെ മാത്രം ശ്രദ്ധിച്ചേ. ദിസ് ചെയർ ഓർ ദിസ് ബുക്ക്, ദിസ് ബുക്ക്, ദീസ് ബുക്സ്. അപ്പൊ രണ്ട് ബുക്സിനെ പറയുമ്പോ നമ്മൾ എന്താ പറയാ? ദിസ് ബുക്സ് എന്നാന്ന് പറയാ. ദീസ് ബുക്സ്, ഈ ബുക്കുകൾ. ഓക്കെ, ദിസ് ബുക്ക് ആൻഡ് ദീസ് ബുക്ക്. ഇനി ദാറ്റ് ചെയർ, ആ ചെയർ അല്ലേ. ഇനി ആ കസേരകൾ എന്ന് നമ്മൾ നമ്മൾ എങ്ങനെയാ പറയാ? That chairs എന്നല്ല, those. This, these and that became those. മനസ്സിലായോ? മനസ്സിലായോ മക്കൾക്ക്? ജീവ, turn on your video. Next one നോക്കിക്കോ. Interrogatives. ഇന്ററോഗേറ്റീവ്സ് നമ്മൾക്കറിയാം. ഇന്ററോഗേറ്റീവ്സ് എന്ത്? ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, സോറി, ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ദേ ആർ ക്വസ്റ്റ്യൻസ്, എല്ലാം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ എന്ത് പറയുന്നത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാ പറയുന്നത് അല്ലേ. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ അല്ലേ. ദിസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് യുവർ നെയിം? Where are you from? How are you? Do you like the poem? Do you have any doubt? These are questions. And here interrogatives are what and which. What and which. For example, what and which. Got it? Manasilaya? Okay. Okay, that's enough for today. Then shall we wind up the class? Yes. Yes. എനിക്ക് 8:30 ന് എക്സ്ട്രാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് മക്കളെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വൈകിയില്ലേ? Okay, then bye. See you in the next class. Bye. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ നോക്കുക, ഇന്ന് തന്നെ വായിച്ചു പഠിക്കുക, രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുക, ഡിറ്റർമിനൻസിന്റെ ഭാഗം പഠിക്കുക. ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ച അത്രയും നല്ലതല്ലേ. അപ്പൊ പഠിക്കുക, എക്സാമിന് വരുന്ന കാര്യമാണ്. ഓക്കെ, ബൈ.